നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നാം ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ വന്നു വന്ന് ഈ വൈകാരികതയുടെയും വൈചാരികതയുടെയും രണ്ടെണ്ണം നമ്മൾ രാഷ്ട്രീയത്തെ ഒന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എനിക്കൊരു ചെറിയൊരു ഒരു ഒരു ക്ലിയർ ആവേണ്ടുന്നൊരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ രാജാക്കന്മാർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് മാത്രം ഒതു അതിനെ ആ പരിസരത്തിൽ മാത്രം സമിതി പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ വേറെ വഴിക്ക് തിരികുകയും ചെയ്തു. തീർച്ചയായും അതൊന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഞാനത് വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞു. ഒരു സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അതിൽ സംഘടനകൾ ഏർപ്പെടുന്നത് എപ്പോഴാണ്? ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? അതെ, അതായിരുന്നു നമ്മുടെ വിഷയം. ആവശ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നെടുത്താൽ ബ്രിട്ടീഷുകാരുൾപ്പെടെ ഒട്ടു വളരെ പേർ സ്വാതന്ത്ര്യത്തിന് പടപൊരുതിയിട്ടുണ്ട്. ശബ്ദായമാനമായും നിശബ്ദമായും അവർ ചെയ്ത പ്രവൃത്തി എന്നതിനേക്കാൾ നിവൃത്തിയായിരുന്നു. പ്രവൃത്തിയിൽ ഒരു വ്യക്തി നിവർത്തിക്കുന്നുണ്ട്, അത് പ്രവൃത്തിയല്ല, അത് അയാൾക്കും ലോകത്തിനും ആനന്ദം കൊടുക്കും. ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക സ്വാമിജി. ഇപ്പം ഞാൻ പോയൊരു കർമ്മം ചെയ്യുന്നു, അതിൻ്റെ സ്വഭാവമായത് കൊണ്ട് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. വേറൊരാൾ ബോധ്യപ്പെടാനല്ല, ഫോട്ടോഗ്രാഫർമാരെ ചുറ്റി നിർത്തിയല്ല, ചരിത്രം എഴുതി വെച്ചല്ല, പിന്നീട് അതിനകത്ത് ചേർക്കാവുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് വളച്ചൊടിച്ചുമല്ല. എനിക്ക് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ചെയ്തു. അത് വൈയക്തികമായി അത്യാവശ്യമായതുകൊണ്ട് ചെയ്യുന്നു, അത് സാമാജികമായി അത്യാവശ്യമായതുകൊണ്ട് ജനങ്ങൾ അതിൻ്റെ ഫലം സ്വീകരിക്കുന്നു. അതിന് നോട്ടീസ് അടിക്കണ്ട. ആഗ്രഹത്തിനാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഉള്ളിത്തൊലിയോളം കർമ്മത്തിന് ഒരു രാജ്യത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും പങ്കെടുത്ത് പരസ്യം വേണം. ഇങ്ങനെ കണക്കിലെടുത്താൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഇന്ത്യക്കാർ ഒട്ടു വളരെയുണ്ട്. തീർച്ചയായും ആഗ്രഹിക്കാത്തവരും ഇന്ത്യക്കാർ ഒട്ടു വളരെയുണ്ട് സ്വഭാവേന. കാരണം നല്ലൊരു ശതമാനം ജനം രാജാവ് ഭരിച്ചാലെന്ത്, ബ്രിട്ടൻ ഭരിച്ചാലെന്ത്, നാളെ വേറെങ്കിലും സംഘടന ഭരിച്ചാലെന്ത്, എല്ലാം തുല്യം തന്നെയാണ് എന്നറിഞ്ഞ് സൗമ്യമായി താൻ താങ്ങളുടെ ജോലിയും നോക്കിപ്പോയ ആളുകളുണ്ട്. വളരെ വസ്തുതാപരമായി നിവൃത്തി എന്ന നിലയിൽ പ്രവൃത്തിയെ സ്വീകരിച്ച് ഇന്ന് ഇല്ലാത്ത ഒരറിവ് ബ്രിട്ടനെക്കുറിച്ചും ബ്രിട്ടൻ്റെ രീതികളെക്കുറിച്ചും ഇവിടുത്തെ ജനതയ്ക്ക് നൽകി അവരെ ബോധവാന്മാരാക്കി തീർത്ത് ഈ കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച മിഷണറികളുൾപ്പെടെ നല്ല ആളുകൾ കുറേ. എല്ലാ മിഷണറിമാരും അതല്ല, മതപരിവർത്തനത്തിന് ഈ അവസരം ഉപയോഗിച്ച് ബ്രിട്ടൻ്റെ ഓരം ചേർന്ന് നിന്ന് അവരെ സഹായിച്ചുകൊണ്ട് ഇന്ത്യയിലെ സർഗാത്മകങ്ങളായ ജീവിത രീതികളെ തകർക്കാൻ ശ്രമിച്ചവരുമുണ്ട്. ആ തകർക്കാൻ ശ്രമിച്ചവർ ഇന്നെടുക്കുന്ന മിഷണറിമാരുടെ ചരിത്രത്തിനകത്ത് ആ തകർത്തവരുണ്ടാവില്ല. അത് കൃത്യമായ കണക്കുകൂട്ടലിൽ മറ്റവരുടെ നന്മയായിരിക്കുള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇന്നത്തെ ചരിത്രത്തിനകത്ത് അന്ന് പ്രവർത്തിച്ച ഉത്തമന്മാരായ ആളുകളുടെ ചരിത്രധാരയായിരിക്കും അധമന്മാരോട് ചേർത്ത് വെച്ച് എഴുതി പിടിപ്പിച്ചു കൊണ്ടതിരിക്കുന്നത്. അതാണ് ഈ നിവൃത്തിയും പ്രവൃത്തിയും എന്ന് രണ്ട് ഞാൻ പറഞ്ഞു. മനസ്സിലായി. ആ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും മറ്റ് രാജ്യക്കാരുമൊക്കെ
സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് അതിനുള്ള അറിവ് നൽകാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവും, അതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ അറിയാതെയും അഗണ്യ കൂടിയിലും പോയിട്ടുണ്ട്. കൃത്യതയുള്ള ചട്ടക്കൂടുള്ള ഒരു പ്രവർത്തനം സങ്കൽപ്പിക്കുകയും പ്രവർത്തിക്കുന്നതിനെ പലതിനെയും ഈ ചട്ടക്കൂടിനുള്ളിൽ ചരിത്രമാക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് സംഘടനകൾ രംഗപ്രവേശം ചെയ്യുന്നത്. നാട്ടിൽ സ്വതവേ നടന്നു പോകുന്ന കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അതിനെ നിയന്ത്രിക്കുവാനും അതിനുവേണ്ടി ആ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുടെയും ആ പ്രവർത്തനം ആർക്കെതിരാണോ ആ വർഗത്തിൻ്റെയും ഇടയിൽ നിലകൊള്ളുവാനും സംഭാഷണങ്ങൾ നടത്തുവാനും അതിലൂടെ പ്രശസ്തിയും പണവും കയ്യേറുവാനും ഒരുങ്ങുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്കിൻ്റെ ഭാഗമായി മാത്രമാണ് എല്ലാ പ്രസ്ഥാനങ്ങളും ഉദയം ചെയ്തിട്ടുള്ളത്. അവയൊന്നും മാനവ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ മാനവ നന്മയ്ക്ക് വേണ്ടിയോ മാനവൻ്റെ ഉത്കർഷത്തെ മുൻനിർത്തിയോ രൂപാന്തരപ്പെട്ടവയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാ പ്രസ്ഥാനവും അവിടെ ഏതെങ്കിലും ഒന്നിനെ ഞാൻ മാറ്റിവെക്കുന്നില്ല. പക്ഷെ ഭാഗ്യം ഇന്ത്യൻ ഭരണത്തിന് കോൺഗ്രസിനെ തുണയ്ക്കുമ്പോഴും ദൗർഭാഗ്യം പിന്നീടുണ്ടായ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും മോശമായ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യം അതിന് തന്നെയാണ് എന്നുള്ളത് നിലയിലും ഞാൻ അതിനെയെല്ലാം സമാഹരിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായി സ്വാമിജി. അത് ഭാഗ്യത്തോട് ചേർക്കുമ്പോൾ ഒരു പ്രസ്ഥാനമേ ഇതിൽ പങ്കെടുത്തുള്ളൂ എന്നുള്ളത് അവർക്ക് സന്തോഷം നൽകും. പിന്നീടുണ്ടായവയും അന്നുണ്ടായിരുന്നവയുമായ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ദൗർബല്യത്തിൻ്റെ തിരനോട്ടം ഇതിലാണ് ആവിർഭവിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് ദുഃഖവും ഉണ്ടാവും. അതെ സ്വാമിജി. പിന്നെ എനിക്ക് വേറെ ഒരു ചെറിയൊരു ഒരു സംശയം വന്നത്, സ്വാമിജി ഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മനഃശാസ്ത്രപരമായി പറഞ്ഞു. അത് സത്യമാണ്, പക്ഷേ അതിനൊരു ചരിത്രബോധം, രാഷ്ട്രീയ ബോധം നമുക്കുണ്ട്. ആ ചരിത്രബോധം ഇന്ന് നമ്മെ സമയത്തോളം എടുത്തു പറയാനാവാത്ത വിധം സങ്കീർണമാണ്. പറയൂ സ്വാമിജി. ഒന്നാമത്തെ കാര്യം, ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ അന്ന് ഇന്ത്യയിൽ ഗണ്യമായുള്ള പ്രസ്ഥാനങ്ങൾ, ഒന്ന് ഹിന്ദു സംഘടന എന്ന പേരിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, വളരെ വലുതായിട്ട്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഹിന്ദു ധർമ്മസഭ എന്നോ അങ്ങനെ കണ്ടാണ്. അത് ഗോഡ്സെയും ഗോഡ്സെയുടെ ചേട്ടനുമൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമായിരുന്നു, വലിയ പ്രസ്ഥാനമാണ്. ഇസ്ലാമിക സഭകളുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഈ രണ്ടു മതങ്ങളെയും ഭിന്നിപ്പിച്ച് കഴിഞ്ഞു, ജനങ്ങളുടെ ഇടയിലല്ല. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ ജനതയുടെ ഇടയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ അത്ര ആഴത്തിൽ കഴിഞ്ഞിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മതനേതൃത്വത്തിനും ശക്തമായ ഭിന്നിപ്പ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മതനേതൃത്വത്തിന് നേതാവായിരിക്കണമെങ്കിൽ ദൈവദത്തമായ ഭൗതിക വസ്തുക്കളില്ല, ദൈവദത്തമായ ആധ്യാത്മികതയേ ഉള്ളൂ. എനിക്ക് ലോകത്തോട് പോയി ദൈവദത്തമായ ആധ്യാത്മികത എനിക്കുണ്ടെന്നൊക്കെ പറയാം. ദൈവത്തെ ഞാൻ കണ്ടു, ദൈവം നേരിട്ട് എനിക്ക് കൊണ്ട് തന്നു, ഇത്തരം കഥകളൊക്കെ പറയാം, കുറേയൊക്കെ വിശ്വസിപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. ശരിക്കും ഉണ്ണണമെങ്കിൽ രാത്രിയിൽ ദൈവം കൊണ്ട് എൻ്റെ മുറി വെച്ചിട്ട് പോകുമൊന്നുമില്ല. ഞാൻ അധ്വാനിക്കാത്തവനാണെങ്കിൽ എൻ്റെ ഈ അനുയായികളുടെ അധ്വാനത്തിൽ നിന്നേ കിട്ടൂ. അതുകൊണ്ട് അവരെ താല്പര്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്കപ്പുറത്തേക്ക്
ഒരിക്കലും മതനേതൃത്വം വളരില്ല. നിങ്ങൾ ചോദിച്ചത് എനിക്ക് വളരെ ഇഷ്ടമായി. ആഗ്രഹവും ആവശ്യവുമായുള്ള രംഗത്തിൽ ഞാൻ വിട്ടുപോയ ഒരു കാര്യമായത് വളരെ പ്രാധാന്യമുള്ളതാണ്. ലോകത്തൊരു മതനേതൃത്വത്തിനും ഭരണം അരുപറ്റിയല്ലാതെ സ്വന്തം ജനങ്ങളെ നിഷേധിക്കാനോ നിയന്ത്രിക്കാനോ നയിക്കാനോ ആവില്ല. ഭരണത്തിൻ്റെ അധികാരങ്ങളുടെ ഇടനാഴികകളിൽ നിന്നുകൊണ്ടല്ലാതെ മതനേതൃത്വങ്ങൾ വളർച്ച പ്രാപിക്കില്ല. കുഞ്ഞാടുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിലകൊള്ളാത്ത മതനേതൃത്വത്തെ നിരാകരിക്കുവാൻ ലോകത്ത് അനേക തവണ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഒരിക്കലല്ല. ക്രിസ്തീയ ഇതിഹാസത്തിൽ പോലും യേശുക്രിസ്തുവിൻ്റെ ഉദയം തന്നെ വ്യവസ്ഥാപിത മതബോധനത്തിനെതിരായ രംഗപ്രവേശം ചെയ്തു. അതിനെ തച്ചുടയ്ക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. ഒരാൾ വിചാരിച്ചാൽ തകർക്കാവുന്നതേ ഉള്ളൂ മതത്തിൻ്റെ കോട്ടകൾ. അത്ര ബലിഷ്ഠമല്ല. മതത്തിൻ്റെ വൈകാരികതയുള്ള കോട്ടകൾ, കീഴ്വയ്പ്പുകൾ കിട്ടുന്നത് ദുർബലന്മാരായ ഭരണാധികാരികൾ മതവുമായി കൂട്ടുപിടിക്കുമ്പോഴാണ്. ജനാധിപത്യം ഈ വൈകല്യത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. വളരെ വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വാമിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോധത്തെ തന്നെ വല്ലാതെ ഞാൻ പറഞ്ഞത് ശരിയല്ല. സ്വാമിജി ശരിയാണ്. ഇന്ത്യൻ ഭരണരംഗത്ത് ബ്രിട്ടൻ ഒരിക്കലും അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ വന്ന ആംഗ്ലിക്കൻ ചർച്ചിലെ പുരോഹിതന്മാർക്ക് പോലും പ്രാധാന്യം കൊടുത്തില്ല. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ മേലെ അവർക്ക് വേരുകളുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നു. ഭരിക്കാൻ ഏത് ജഗത്താനുമായി കൂട്ടുപിടിച്ചാലേ ഭരണം നിലനിൽക്കുള്ളൂ. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഇച്ഛയും ആഗ്രഹവും ബ്രിട്ടൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ മാടമ്പിമാരുടെയും ഇവിടുത്തെ ഹൈന്ദവ നേതാക്കന്മാരുടെയും ഒക്കെ തണലേ അവർക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. രാജകൊട്ടാരങ്ങളെ അടിച്ചു തകർത്തതും ഒക്കെ അതിൻ്റെ കീഴിലുള്ളൊരു സർവസൈന്യാധിപനെയോ അവിടുത്തെ രാജഭരണകൂടത്തിനെതിരായി നീങ്ങുന്ന ഒരു വിഭാഗം ജനങ്ങളെയോ അതിൻ്റെ നേതാവിനെയോ കയ്യിലെടുത്തുകൊണ്ട് തന്നെയാണ്. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. ലോകത്ത് എന്നും നടക്കുന്നത് തന്നെയാണ്. അല്ലാതെ കൂടുതൽ വരുന്ന ഒരു ജനതയെ വെറുപ്പിച്ചുകൊണ്ടും അവരുടെ എതിർപ്പ് വാങ്ങിക്കൊണ്ടും ഭരിക്കാനാവില്ല. സംഘടിതമായി ആ അധികാരത്തിലിരിക്കാൻ ആരാണോ തനിക്ക് ഉത്തരദായിത്വം തരുന്നത് അവരോട് നന്ദിപൂർവ്വം പെരുമാറുക എന്നുള്ളത് മാത്രമേ ഭരണാധികാരികൾ എന്നും ചെയ്തിട്ടുള്ളൂ. അതെ. ആ ബ്രിട്ടന് ഇവിടുത്തെ മതനേതൃത്വത്തെ പിടിച്ച് മതങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ അത്ര എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നില്ല. കാരണം മതനേതൃത്വം അന്ന് സ്വതന്ത്രമായിരുന്നില്ല. മതനേതൃത്വങ്ങൾക്കന്ന് ജനങ്ങളിടയിൽ പ്രത്യേക മതത്തിൻ്റെ നേതാവെന്ന നിലയിൽ പരിഗണനയുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 1970 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം എടുത്തു പഠിച്ചാൽ ഒരു പള്ളിയിലച്ഛനോ ഒരു കന്യാസ്ത്രീക്കോ ഒരു മുല്ലയ്ക്കോ ഒരു മുക്രിക്കോ ഒരു മൗലവിക്കോ ഒരു സന്യാസിക്കോ ഒരു അമ്പലത്തിൽ ശാന്തി ചെയ്യാൻ പോകുന്ന ഒരു നമ്പൂതിരിക്കോ
ആ മതവിഭാഗത്തിൻ്റെ ഒരു ബഹുമാനമെന്ന പേരിൽ പ്രത്യേകമായൊരു ബഹുമാനമല്ല ലഭിച്ചിരുന്നത്. മത ബോധനത്തിനുള്ളിൽ ഒതുങ്ങാത്ത ഒരു ആദരവായിരുന്നു ലഭിച്ചിരുന്നത്. ആ ആദരവ് ഭരണാധികാരിക്ക് പ്രയോജനപ്പെടുന്ന ഒന്നല്ല, പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതുമല്ല. ചരിത്രം നിങ്ങൾ പരിശോധിക്കുമെങ്കിൽ, മനഃശാസ്ത്രം പരിശോധിക്കുമെങ്കിൽ, മാനവ രീതികൾ പരിശോധിക്കുമെങ്കിൽ, അതിന് നമ്മുടെ ചരിത്രകാരന്മാർ തയ്യാറാകുമെങ്കിൽ, ബ്രിട്ടൻ ഇട്ടിട്ട് പോയിക്കഴിഞ്ഞ് ഏതാണ്ട് 70 വരെയുള്ള ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ പോലും ഒരു ഗ്രാമത്തിലും ഒരു സിറ്റിയിലും ഒരു മതവും അതിൻ്റെ നേതാവെന്ന നിലയിൽ ഒരാളെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നതായി തോന്നുന്നില്ല. അല്പം കൂടി ഞാൻ കടത്തി പറയാം. നമ്മുടെ നാടുകളിലുള്ള മാന്യരായ വ്യക്തികളെന്ന നിലയിലല്ലാതെ, അത് കോൺഗ്രസിൻ്റെ നേതാവാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ നേതാവാണെന്ന് പറഞ്ഞു പോലും പ്രത്യേകമായി കണ്ടിരുന്നില്ല. ഇലക്ഷനുകളൊക്കെ വരുമ്പോൾ കോൺഗ്രസ് കോണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കണ്ടസ്റ്റ് ചെയ്താലും മത്സരിച്ചാലും അവിടെ തോറ്റുപോകുന്നവനാകട്ടെ ജയിക്കുന്നവനാകട്ടെ, അവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള മാന്യത അയാളുടെ സ്വഭാവശുദ്ധിയിലും നന്മയിലും നിലനിന്നിരുന്നതുകൊണ്ട് ഒരു പ്രത്യേക പാർട്ടിക്കാരനായി പോലും കണ്ട് വേർതിരിച്ച് കാണാൻ ജനതയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ താളം തെറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. അല്ല സ്വാമിജി, താളം തെറ്റിയതല്ല. കാരണം നിങ്ങളൊക്കെ 70 പിന്നെ അന്ന് വരുന്ന ഞാൻ 31 മുതലുണ്ട്. അതെ, ഞാൻ നോക്കിക്കണ്ട ലോകത്ത് ഞാൻ കാണാത്തത് പലതും ഉണ്ടാകാം, പക്ഷെ കണ്ടവ ഇതാണ്. ഈ കണ്ടവ എൻ്റെ ഒരു ആഗ്രഹമാകാം, സത്യമല്ലാതാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ അപഗ്രഥിച്ചു നോക്കിയാൽ മതി, എന്നിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി. ഞാൻ പറയുന്നു എന്നുള്ളത് കൊണ്ട് അതാണ് സത്യമെന്ന് സ്വീകരിക്കേണ്ട. കാരണം എൻ്റെയൊക്കെ ഓർമ്മയിൽ ഒരു 60 നടന്നു പോകുമ്പോൾ ഒരു പുരോഹിതൻ, ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന് പറയുന്ന, ഒരു ക്രിസ്തീയ കന്യാസ്ത്രീ എന്ന് പറയുന്നത് ഒരു ക്രിസ്തുമതത്തിൻ്റെ പ്രതിനിധിയായി മാത്രമല്ല കണ്ടിരുന്നത്. സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അച്ചടക്കം, ദാരിദ്ര്യമൊക്കെയുള്ള അന്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന കുട്ടികൾ ആരുടേതായാലും സ്നേഹത്തോടെ പെരുമാറുന്ന അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് അവർ നമുക്ക് തന്നത്, നമ്മളവരെ കണ്ടത്.